അസ്സലാമു അലൈക്കും, ഞാൻ തുറാബുധങ്ങൾ. നമ്മൾ വീഡിയോ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച വിഷയം, ഇന്നലെ ഇപ്പോൾ നമ്മൾ ആ കണ്ടിന്യൂ ആയിട്ട് പറയാൻ ഉദ്ദേശിച്ച വിഷയത്തിൻ്റെ ഒരു ഉപവിഷയമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ഞാൻ പറയാനുള്ള കാരണം ഞാൻ പറയാം. അപ്പോൾ ഇന്നലെ എന്നെ ഒരാൾ നീലേശ്വരത്തു നിന്ന് ഫോൺ ചെയ്തു. അപ്പോൾ ഇത് ഷാബാനിലെ ലാസ്റ്റ് ദിവസങ്ങളാണ്, അപ്പം 28 29 അങ്ങനെ ലാസ്റ്റ് ദിവസങ്ങളാണ്. അപ്പോൾ ഇയാൾക്ക് 29 കുറ്റിയടിക്കണം. അപ്പോൾ ഇയാൾ വിളിച്ചു ചോദിച്ചത്, തങ്ങൾ നമുക്ക് നാളെ 29 കുറ്റിയടിക്കാൻ പറ്റുമോ, അതല്ല റമദാനിൽ കുറ്റിയടിക്കാൻ പറ്റുമോ, അതോ ഇനി നല്ല ദിവസത്തിന് ഞാൻ റമദാൻ വരെ കാത്തു നിൽക്കണോ എന്നാണ് ഇയാളെ ചോദ്യം. അപ്പോൾ ഇത് നമുക്ക് സത്യത്തിൽ ഈ നല്ല ദിവസം നല്ല സമയം ഇതിനെപ്പറ്റി നമുക്ക് വളരെ അന്ധമായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളെ ഇടയിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരാളിപ്പോൾ വീട് എന്നല്ല എന്തും, ഇപ്പോൾ ഞാൻ അയാളെ ചോദ്യം അതായതുകൊണ്ട് വീടിന് കുറ്റിയടിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമായതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ ഒരാൾ വീടെടുക്കാൻ ഉദ്ദേശിച്ച് അയാൾ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരാളെ കൊണ്ടുവന്ന് ഇതിനെ ഒരു നിപുണനായ ഒരാളെ കൊണ്ടുവന്ന് കാണിച്ചു. എന്നിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കി, ഒരു പ്ലാനൊക്കെ റെഡിയാക്കി, എല്ലാം പ്ലാൻ കറപ്ഷനൊക്കെ റെഡിയാക്കി, അവർക്കെല്ലാം ഒത്ത രൂപത്തിലായി ഒരു കുറ്റിയടിക്കാൻ തീരുമാനിച്ചു. ഇപ്പം ഒരു എഞ്ചിനീയറാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ആശാരനും എഞ്ചിനീയറും എല്ലാവരും ഉള്ള സമയത്ത് ഒരു കുറ്റിയടിക്കാൻ തീരുമാനിച്ചു. നാളെയും പറ്റിയ ദിവസമുണ്ട്, മറ്റന്നാളും പറ്റിയ ദിവസമുണ്ട്, അല്ലെങ്കിൽ ഈ ആഴ്ച എന്നും അടിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ മികച്ചൊരു ദിവസം ഏതാണെന്ന് നോക്കി തിരഞ്ഞെടുക്കാം. അതേപോലെ കട്ടിലെ വെക്കാൻ വേണ്ടിയിട്ട് ദിവസങ്ങളോളം കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്, മാസങ്ങളോളം കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ആദ്യം തന്നെ ദിവസം തീരുമാനിച്ചതിൻ്റെ ശേഷം പിന്നെ ഇങ്ങനെ കട്ടില ശരിയാവാഞ്ഞിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടി വിഷമിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. ഇപ്പം നമ്മളോട് തന്നെ ചില ആളുകൾ കുറ്റിയടിക്കാൻ ദിവസം തീരുമാനിക്കും, എന്നിട്ട് പിന്നെ ചിലപ്പോൾ നമുക്ക് പറ്റിയ ദിവസമായിരിക്കും അവർ തീരുമാനിക്കുക, ചിലപ്പോൾ ചോദിക്കാതെ തീരുമാനിക്കുന്നതായിരിക്കും. എന്നിട്ട് നമ്മളും അവരും തമ്മിൽ ബുദ്ധിമുട്ടി വിഷമിച്ച് സമയമൊക്കെ രണ്ടും മൂന്നും കുറ്റിയടി, സമയമൊന്നും നേരാക്കാൻ പറ്റാത്ത അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാം ഒത്തുവന്ന് എല്ലാം റെഡിയായി കറക്റ്റായതിൻ്റെ ശേഷം നാളെ മറ്റന്നാളോ അല്ലെങ്കിൽ അടുത്ത ദിവസം, അതാണ് നമ്മൾ നോക്കേണ്ട നല്ല ദിവസം. അല്ലാതെ ഈ നല്ല ദിവസം എന്ന് പറഞ്ഞൊരു ദിവസമൊന്നുമില്ല. അപ്പോൾ നമുക്കെല്ലാം ഒത്തു വന്നിട്ട് എന്നാണോ ചെയ്യാൻ പറ്റുന്നത് അതിൽ നല്ല ദിവസങ്ങൾ നോക്കാം. ഇപ്പോൾ ഇസ്ലാമികമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വ്യാഴാഴ്ചകളിൽ യാത്രയ്ക്ക് സുന്നത്തുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ യാത്രയും എല്ലാ വ്യാഴാഴ്ച ആക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് വ്യാഴാഴ്ചകളിൽ പറ്റുക, വ്യാഴാഴ്ചയിലേക്ക് മാറ്റി വെക്കാനും പറ്റുന്നതാണെങ്കിൽ വ്യാഴാഴ്ച മാറ്റി വെക്കാം. ഇപ്പോൾ ഈ നീലേശ്വരത്ത് നിന്ന് തന്നെ വിളിച്ച ആളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അയാളോട് ആരോ പറഞ്ഞതാണ് ഈ കുറ്റിയടിക്കാൻ ഷഹബാനിലെ ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് ശരിയില്ല, അതുകൊണ്ട് നിങ്ങൾ റമദാൻ കഴിഞ്ഞിട്ട് അടിച്ചു. അപ്പോൾ അയാൾ ഒരു മാസം കാത്തുക്കണം. അത് മാത്രമല്ല, റമദാൻ കഴിഞ്ഞിട്ട് മഴൻ്റെ പ്രശ്നം ഉണ്ടാവും. ഇപ്പോഴേക്ക് ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് എന്ത് ചെയ്യാം, തറയിടാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ഒരു മാതിരി മൂഢ ചിന്താഗതികൾ നമ്മുടെ ഇടയിൽ ഒരുപാടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഓവർകം ചെയ്യണം. ഇങ്ങനെ എന്താ, ഇപ്പോൾ ഒരു ദിവസം, ഇപ്പോൾ ഇയാൾ തന്നെ ആലോചിച്ച് നോക്കി, നിങ്ങൾ എത്ര ദിവസം അയാൾ കാത്തുക്കണം. അപ്പം എല്ലാം ഞാൻ അയാളോട് പറഞ്ഞ് നിങ്ങൾ പ്ലാൻ റെഡിയായോ, ആ റെഡിയായി, നിങ്ങൾക്ക് ഇപ്പോൾ നാളെ കുറ്റിയടിക്കണം, എന്തോ സെറ്റായിരുന്നു, ആ സെറ്റ് ചെയ്യണം, പിന്നെന്താ നിങ്ങൾക്ക് അടിക്കുന്നത്, അതാണ് നിങ്ങളെ നല്ല ദിവസം, അതാണ് നമ്മൾ നല്ല ദിവസം. എല്ലാം റെഡിയായിട്ട് റബ്ബ് പടച്ചോ, നമുക്ക് ദൈവം നമുക്ക് ഒത്തു വരുന്ന ദിവസം എല്ലാം റെഡിയായിട്ട്, കുറ്റിയടിക്കാനുള്ള ആൾ റെഡിയായി, സ്ഥലം പിന്നെ എന്താ പറയുക, നീക്കൊക്കെ വലിച്ചു, അതായത് ക്ലീനാക്കി എല്ലാം റെഡിയാക്കി നമ്മൾ ഒരുങ്ങി, ആർക്കും അസുഖമൊന്നുമില്ല, അങ്ങനെ ഒരു ദിവസം എത്തിക്കഴിഞ്ഞാൽ അതാണ് നമ്മളെ നല്ല ദിവസം. അതല്ലാതെ നമ്മൾ വെറുതെ കുറേ നല്ല, ഇപ്പോൾ ഇയാളൊക്കെ കാര്യം തന്നെ നമ്മൾ എടുത്തു നോക്കി, ഇയാളിപ്പോൾ ഇത്രയും ദിവസം കാത്തു നിന്ന് നോമ്പ് കഴിഞ്ഞിട്ടാണ് ഇയാളോട് അവർ പറഞ്ഞ പോലെ നോമ്പ് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതി ഇയാൾ കാത്തു നിന്നാൽ ഉള്ള അവസ്ഥകൾ ആലോചിച്ച് നോക്കി. നോമ്പ് കഴിഞ്ഞിട്ട് ഇയാൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഉണ്ടായാലോ. ഇനി കൊറോണൻ്റെ അതിപ്രസരണം നമ്മുടെ നാട്ടിലിപ്പം കൂടുതലായിട്ട് വരുന്നുണ്ട്, അപ്പോൾ അത് കൂടിയാലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നല്ല ദിവസത്തേക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കല്ല വേണ്ടത്. എല്ലാം റെഡിയായിട്ട് നമുക്ക് ഒത്തു വന്നു, എല്ലാം വന്ന് ചേർന്നു, നാളെ അടിക്കാം, അല്ലെങ്കിൽ മറ്റന്നാൾ അടിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ വിളിച്ചിട്ട് അവർക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ഒരു ദിവസം നോക്കിയിട്ട് അടിക്കാം. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസം. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളൂ. അപ്പോഴേ നമുക്കൊരു എന്താ പറയുക, ഒരു ഇതുണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ
ഇങ്ങനെ ഒരുപാട് എന്താ പറയുക, ഒരു എല്ലാം റെഡി ആയതിൻ്റെ ശേഷം നമ്മളിങ്ങനെ ഒരു നല്ല ദിവസത്തേക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന പല ആളുകളുണ്ട്. അല്ലെങ്കിൽ നല്ല ദിവസം ഇപ്പം നമ്മൾ പറഞ്ഞു കേൾക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഈ സുഖപ്രസവം ആവുന്ന കേസുകൾ പോലും നമ്മൾ നല്ല ദിവസത്തിന് വേണ്ടിയിട്ട് പിന്നെ ഓപ്പറേഷൻ ചെയ്യുന്ന, അപ്പോൾ അതേപോലെ ഉള്ള ചിന്താഗതികൾ ഇങ്ങനത്തെ കാര്യങ്ങളിലും വന്നുപെട്ടു. അത് നമുക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ്, അതായത് എല്ലാ നിയമങ്ങളും എല്ലാ കാര്യങ്ങളും മനുഷ്യൻ്റെ സുഗമമായ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സുഗമമായ ജീവിതമാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം, അതേ നമ്മൾ ഉദ്ദേശിക്കാൻ പറ്റും. അല്ലാതെ ഇതൊരു നല്ല ദിവസം നോക്കി അതിനെ തന്നെ ബുദ്ധിമുട്ടായി വിഷമിച്ച് ആ ദിവസത്തിന് അടുക്കാൻ പറ്റണം, അത് തന്നെ ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. കുടികൂടുന്ന കുറേ ആളുകൾ, കുടികൂടുന്ന മീൻസ് ഹൗസ് വാമിങ്ങിനും ഇതേപോലത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച കൂടുകയാണെങ്കിൽ വളരെ വൃത്തിയിൽ കൂടാൻ പറ്റും. പക്ഷേ ഈ ആഴ്ച നല്ല ദിവസം എന്നാരോ പറഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ട് കിടന്ന് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. ഓടുന്നു അങ്ങനെ ഒന്നും റെഡി ആവാതെ 2 ദിവസം കഴിഞ്ഞാൽ ഫുൾ കറക്റ്റായിട്ട് അയാൾക്ക് കയറാൻ പറ്റും. പക്ഷെ അത് ഇതുവരെ കാത്തു നിൽക്കാൻ മനസ്സില്ലാതെ ഇന്ന് നല്ല ദിവസമാണെന്ന് കരുതിയിട്ട് ബുദ്ധിമുട്ടി വിഷമിച്ച് പിള്ളേരുടെ പണി തീരാതെ, പോളിഷിൻ്റെ പണി കുറച്ച് ബാക്കി, മറ്റേത് കുറച്ച് ബാക്കി, പെയിൻറ്റിങ് കുറച്ച് ബാക്കി, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ അതിൻ്റെ ഫിനിഷിങ് കിട്ടാതെ താമസിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കാനല്ല ശരിക്കു പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത്. നമുക്ക് സുഗമമായിട്ട് എല്ലാം ഒത്തു വന്നു, നാളെ ചെയ്യാം, അല്ലെങ്കിൽ വീടിൻ്റെ പണി ഫുൾ ഫിനിഷായി, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് 3ാമത്തെ ദിവസം കൂടിയാൽ എന്താ പ്രശ്നം? നമുക്ക് ശരിക്കു പറഞ്ഞാൽ അത് നമ്മളെ മാനസിക വിഷമങ്ങൾ ഇല്ലാതാക്കണം, എല്ലാം റെഡിയായി എന്നുള്ള ആത്മസംതൃപ്തിയോടെ നമുക്ക് കയറാം. മറ്റേ നമ്മൾ ശരിയായില്ല, നമ്മൾ വിചാരിച്ച പോലെ ആയില്ല. അപ്പോൾ അങ്ങനെയല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ എങ്ങനെ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമുക്കിത് ഉണ്ടാവുക. അപ്പോൾ ഇൻഷാല്ലാ ഇത് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ്, അതായത് നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ അതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇതൊക്കെ മനുഷ്യൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളായാലും കാര്യങ്ങളായാലും ദിവസങ്ങളായാലും ഒക്കെ മനുഷ്യൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്. നല്ലത് മോശം അങ്ങനൊരു സംഭവമില്ല. നമുക്ക് കുറച്ചുകൂടി ബെറ്റർ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ചൊവ്വാഴ്ച അടിക്കാം, ബുധനാഴ്ച അടിക്കാം, വ്യാഴാഴ്ച അടിക്കാം ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ വേണമെങ്കിൽ നമുക്ക് വ്യാഴാഴ്ച തിരഞ്ഞെടുക്കാം. അപ്പോൾ അത്രേ നല്ല ദിവസത്തിൻ്റെ കാര്യം നമ്മൾ പരിഗണിക്കേണ്ടതുള്ളൂ, അത്രേ പരിഗണിക്കാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇൻഷാല്ലാ നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും പിന്നെ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എന്തുകൊണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളിനി എന്താണോ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത് നിങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹിതന്മാർക്കും സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ പഠിച്ചോൻ തോഫിക്ക് നൽകട്ടെ. നമുക്ക് തുടർന്നും വീഡിയോകൾ ഇടണം. അസ്സലാമു അലൈക്കും.